അതൊക്കെ അങ്ങ് ചാലക്കുടി ചന്തയിൽ ഇവിടെ അഴുവിയതും പുഴുത്തതും വവാലുണ്ടാക്കിയതും പിന്നെ എൻഡോ സൾഫാൻ അടിച്ച മലക്കറിയും ഇതേ ഇവിടെയുള്ളൂ. ഇന്ന് എവന്മാർ വന്നിട്ട് നിന്ന് കടകാശി പിരിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. ആരെയും കാണാനില്ലല്ലോ. ഇത്രയും കംപ്ലീറ്റ് വൃത്തിയായി കിടക്കുന്ന സ്ഥലത്ത് കച്ചവടം നടത്തണമെങ്കിൽ കാശ് നിങ്ങൾ ഇങ്ങോട്ട് തരണം. നിനക്ക് ഈ തുറപ്പേക്ക് എടുത്തൊന്ന് തൂത്തുവിടായിരുന്നോ? എടാ കേന്ദ്രമന്ത്രിമാര് വരെ നമ്മളെ പോയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി വരെ തുറപ്പേടി തൂക്കുന്നുണ്ട്, ജൂലൈ തൂക്കുന്നുണ്ട്. എനിക്കും തൂത്തൂടെ കൂടെ ഞാൻ പ്രധാനമന്ത്രി അന്വേഷണം ഞാൻ തൂത്തോളാം. തൂത്തോളാന്ന് അന്ന് ഞാൻ വെളിയിൽ ഇറങ്ങേണ്ടി വരും. എന്തോ ഇതിറക്കാൻ പറ്റില്ല. നീ കാശാടാ? ഏത് കാശ് നിങ്ങൾ പറയണേ? നീ എനിക്കൊരു 15 രൂപ തരായില്ലേ? എത്ര? 15 രൂപ. 15 കുരുവല്ലേ ഞാൻ തരാനുള്ളൂ. കച്ചവടം നടത്തിട്ട് ഞാൻ തിരിച്ച് തരാം. 15 കുരുവ ഒരു കുരുവ അല്ലേ? എന്ത്? അതിന്റെ കൂട്ടത്തിൽ ഇപ്പുറത്ത് 2 പൂജ്യം ടോക്കൺ. 15 ഇപ്പുറത്ത് 2 പൂജ്യം ടോക്കൺ. എത്ര? 2 പൂജ്യം ഇടുമ്പം 1500. 1500 അതിന് വിലയില്ലേ? ഒരു കാര്യം ചെയ്യ്, ഈ 2 പൂജ്യം എടുത്ത് ഇപ്പുറത്തിട്, 0015. മണിയണ്ണ എന്തോന്നറിയത്? കടലാമ ഇത് ആര് കച്ചവടത്തിന് കൊണ്ടിട്ടേക്കണ്? ഇത് കടലാമ അല്ല, ഇതാണ് കരയാമ. കിടന്ന് കരയണ്ടില്ലേ? നമ്മളെ കരം പിരിക്കാൻ വന്ന ആമരായ അവൻ അത്ര അങ്ങനെ തന്നെ വേണം. നീ ഒരു കാര്യം ചെയ്യ്, നല്ല കനമുണ്ട്, ഒന്ന് പിടിയടേ അണ്ണ. അയ്യോ അയ്യോ, വേണ്ട, ഞാൻ പിടിക്കാം, ഞാൻ പിടിക്കാം, ഞാൻ പിടിക്കാം. ഓ, ചാവാൻ കടന്നിരുന്നാലും ആക്രമണത്തിന് ഒരു കുറവില്ല. അതൊന്ന് പിടി അങ്ങോട്ട്. എന്റെ എത്ര ദിവസത്തെ ആഗ്രഹം എന്നറിയാ? പിടി. പിന്നെ ചരിവത്തെ പിടിക്കാൻ. ഇതിൽ ഏതാടി ചരിവം? എടാ കുരുടാ, നിനക്ക് കണ്ണു കണ്ടുകൂടെ, ഇതൊന്ന് പിടിക്കടാ. ഈ ചരിവം അങ്ങോട്ട് പിടിക്കും. മാത്രമല്ല, ചമിട്ട് കുരു നീ തരേണ്ടി വരും. ആ, നിനക്ക് ഞാൻ ചമിട്ട് കുരുതരാം. നീ എന്തോടാ രതി നിർവേദം കളിക്കുവാണോ? അവിടെ ഇറക്കി വെക്ക്. നീ കച്ചവടം നടത്താനുള്ള സമയത്ത് നീ എന്തായി കാണിക്കുന്നത്? ഇറക്കി വെക്ക് അങ്ങോട്ട്. ഇന്ന് കരക്കാശ് തരണമല്ലോ. തറവാടക നീയും തരണം കേട്ടോടെ. ഞാൻ തരാനില്ലല്ലോ. നീ തരണ്ട, ഞാൻ പോയിട്ട് വരാൻ കേട്ടോ. എന്റെ വേഗം ഉടനെ. ശരി, അപ്പൊ ഞാൻ പോയിട്ട് വൈകുന്നേരം വരുമ്പോ കാശ് തരണം എല്ലാവരും കേട്ടോ. അറിയാലോ, ശരി, എന്റെ സ്വഭാവം അറിയാലോ. അറിയാം. സംഭവം അവള് ചന്ദന തിരിയനൊക്കെ കത്തിക്കണണ്ടാ തോന്നും. അവള് ഭയങ്കര ഭക്തിയാണെന്ന്. ആ ചീഞ്ഞളിഞ്ഞ മീനിന്റെ നാറ്റം വരാതിരിക്കാൻ വേണ്ടി ചന്ദനത്തിരി കത്തിച്ചു വെക്കണാണ്. നിനക്ക് എന്റെ വായിരിക്കണമെല്ലാം കേൾക്കണം. നിനക്ക് ചീഞ്ഞളിഞ്ഞത് നിന്റെ തക്കാളിയോ അതൊക്കെയാണ് ചീഞ്ഞളിഞ്ഞത് കേട്ടാ. വെണ്ടയ്ക്കാപത്തെ 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 വെണ്ടയ്ക്കാപത്താണെങ്കിൽ നൂല് ജപിച്ച് വെണ്ടയുടെ അരയിലോട്ട് കെട്ടിക്കും. ആപത്തങ്ങ് മാറത്തി. തക്കാളി 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 തക്കാളിയെ തക്കാളിയെ പച്ചക്കറി വെണ്ടയ്ക്കാളെ കൊടിയാളെ 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 കേറിവാളെ ആളെ ആളെ നാലെ 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 നാലെ. ഈ മീനിന്റെ ഭയങ്കര നാറ്റം. ഞാനേ മുല്ലപ്പൂ കച്ചവടം അല്ലേ നടത്തണത് കേട്ടാ. മീനാണ് കച്ചവടം നടത്തണത്, മീനിന്റെ നാറ്റം. എടാ മണിയണ്ണ, യഥാർത്ഥത്തിൽ നാണത് എന്റെ മീനല്ല. പിന്നെ അരിപ്പുഴുത്ത മീൻ മറ്റു വെള്ളച്ചി പറഞ്ഞ നീ കണ്ടാ? നീ എവിടെ മീൻ കൊണ്ട് വന്നീരാ? ചാൻസി റാണിയാ. അവിടെ ഇരേടി, അവിടെ ഇരുന്ന് കച്ചവടം ചെയ്യടി. രാവിലെ റോസമ്മ എന്നെ കൊണ്ട് വയലെ പുളിച്ച തറി പുളിപ്പിക്കല്ല കേട്ടാ. നീ മീന് കൊണ്ട് വന്നിട്ട് റോസമ്മേരെ മണ്ടയില് കേറണാടി. കൊണ്ടുവന്നേ താമസം ആവശ്യമല്ല. വെള്ളച്ചി വിളച്ചി നടന്ന് വിളിച്ചു പറഞ്ഞാ. അയ്യോ, നിന്നെ ഞാൻ മത്സ്യ കന്യകേ എന്ന് വിളിക്കാം. മണിയാ, വേണമെങ്കിൽ മത്സ്യം ഒന്ന് വിളി, കന്യകയെന്ന് വിളിക്കല്ലേ. നാല് കെട്ടിയവാറിനെ പോലത്തെ നല്ല സുന്ദര മീന് വേണമെങ്കിൽ കേറിവാ. ന്യൂ ജനറേഷൻ പ്ലക്ക് തല മീന് വേണോ? ഭഗത് ഫാസിൽ മീന് വേണോ? നയൻതാരാ കോളിഫ്ലവർ, നയൻതാരാ കോളിഫ്ലവർ. ഞാനെനിക്ക് തോല് പൊളിച്ചില്ലേ എങ്കിലും നയൻതാര ആവും. എക്സ്ക്യൂസ് മീ, ആ മീൻ ഇവിടെ കിട്ടുക അല്ലെ ഇഞ്ഞ വാസാറേ കേട്ടോ.
മീനുണ്ടോ? മീനല്ലേ ഇരിക്കണത്, ഏത് മീൻ വേണം? അതല്ല ഞാൻ ചോദിച്ചത്, അല്ല മീൻ വല്ലതും ഉണ്ടോ? ആ ഈ അയലത്തിരിക്കണ ഇല വേണ. അപ്പൊ അതാ ഇതാ ഇത് കാര്യം, മീനാട് കാര്യം, മീന് വേണയാ? അപ്പൊ വാളും വെച്ച് നടക്കുന്ന വാളായിരിക്കും അല്ലേ? വാളയല്ല, ഞാൻ വല്ലവും വിളിച്ചു പറയും പോ അങ്ങോട്ട്. വാ സാറേ. ഓ വല്ല മീൻ വല്ലതും ഉണ്ടോ? ഉണ്ട് മീൻ. എന്താ മീൻ വേണോ? നെയ്മീൻ എടു. മലക്കറിക്ക് ഭയങ്കര തീ പിടിച്ച വിലയാണ്. ഈ പുല്ല് എപ്പോഴാണ് കത്തിപ്പിടിക്കണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാ കിടില മലക്കറി ഉണ്ട്. അയ്യോ അണന്റെ മോത്ത് ഒരുപാട് മോക്കുരൊക്കെ ഉണ്ടല്ലോ. മോക്കുരു മാറുന്നതിന് വേണ്ടി പല നമ്മളെ ഈ പാവയ്ക്ക് കഴിച്ചു കഴിഞ്ഞാ മോക്കുരൊക്കെ പോവും. തക്കാളി ഉണ്ട് ഇതിന്റെ അകത്താണ് കുരു. എടുക്കട്ടെ. ഒന്നും വേണ്ട, നീ ഒരു കാര്യം ചെയ്യ്, വെള്ളരിക്ക എടു. വെള്ളരിക്ക? വെള്ളരിക്ക എത്ര കിലോ വേണം? അങ്ങനൊന്നുമില്ല, വെള്ളരിക്ക അരി വെള്ളരിക്ക വെള്ളരിക്ക അരി എടിയ അരി ഞാൻ മേടിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സാർ, പടവലുണ്ട്. എത്രെ കിടില കച്ചവടം എന്തോന്നും പറഞ്ഞു വിൽക്കും. എടാ നീ ഒരു കാര്യം ചെയ്തെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് സലാഡ് എന്ന് പറഞ്ഞു ഒരു കുറച്ച് തൈരും കൂടെ കോരി ഒഴിച്ചാൽ മതി, നിനക്ക് ജീവിക്കാം. അപ്പൊ പച്ചക്കറിക്ക് പറഞ്ഞു സലാഡേ 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 വിളിച്ചോണ്ടിരിക്കുന്നത് ജീവിക്കാം. പിന്നെ പോടാ വരുന്നത്, എനിക്ക് അവിടെ പച്ചക്കറി വിൽക്കാൻ മാത്രല്ല പച്ച തെറി പറയാൻ അറിയാം. പോയടാ വൃത്തിയില്ല. കഴിഞ്ഞാഴ്ച ഒരു ചൂര വാങ്ങിക്കൊണ്ട് പോയിട്ടെ, അത് അപ്പടി മുഴുവായിരുന്നല്ലോ ചേച്ചി. ഓ 40 രൂപ വരെ ചൂരക്കകത്ത് ഞാൻ കൊഞ്ചു പൊരിച്ചു വെച്ച് തരാം ഞാൻ. പോകളീ അത് മീന് വേണ ചേച്ചി. ഇതെന്ത് മീന ഇരിക്കണേ? അതെന്താ ചേച്ചി വയറങ്ങനെ വീർത്തിരിക്കണത്? പുറംകടലി വെച്ച് സക്കറിയാ പീഡിപ്പിച്ച്. അതെ ഒരു കണ്ണില്ലല്ലോ ചേച്ചി. അത് കണ്ണ് ദാനം കൊടുത്തു. ഇതെന്ത് ഉണങ്ങിയിരിക്കണ മീനെല്ലാം? വെയിൽ കൊണ്ട് ഉണങ്ങിയിരിക്കണ. നീ പോണേ. ഉണക്ക മീനാ ചേച്ചി, ഉണക്ക മീനാ. നീ പോ രാവിലെ എന്റെ വായിക്കാത്ത. ഓ ചുമ്മാ അല്ല, അതിനെ വെള്ളച്ചി വെള്ളച്ചി ആൾക്കാർ വിളിക്കണം. അവിടെ അഴിവ മീനാണ്. ഇവിടെ നല്ല പച്ചക്കറി, ഫ്രഷ് പച്ചക്കറി ഉണ്ട്. വരൂ, പച്ചക്കറി ഉണ്ട്, നല്ല പച്ചക്കറികൾ. മണിയണ്ണ, ഓ പച്ചക്കറി എന്താ വില? പച്ചക്കറി അങ്ങനെ പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. കിറ്റിന് 10 രൂപ. രണ്ടവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, അത് എന്ത് കറിക്കുള്ള അരിഞ്ഞു വെച്ചിരിക്കണം? അങ്ങനെ പ്രത്യേകിച്ച് കറിയൊന്നുമില്ല. ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുള്ള ഏത് കറിക്ക് വേണമെങ്കിലും എടുക്കാം. ആണോ? ഓ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുടംപുളി ഉണ്ടാ? കുടം ഉണ്ട്, പുളിയില്ല, തീർന്നുപോയി. പച്ചമാങ്ങ ഇരിക്കണം? പച്ചമാങ്ങ ഇല്ല, തേങ്ങയുണ്ട്, തരാം. തേങ്ങ വേണ്ട, വേണ്ട, തേങ്ങ വേണ്ട. തുളുമ്പും മാദകമധുപ എന്തു വരുന്ന സംഭവം? പാട്ടിന്റെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ലല്ലോ. തുളുമ്പും മാദകമധുപാനപത്രം നിന്റെ തൂക്കോത്രം. ക്ലീച്ചസേ, ആ പാത്രം കൊണ്ടുവന്ന പച്ചക്കറി തരാം. എന്നിട്ട് വേണം ആ പാത്രം കൂടെ അഴുകാൻ അല്ലേടാ? വല്ലാത്തൊരു നടുവേദന. കടലിൽ പോയില്ല എന്നും മേൽവേദനല്ലേ നിങ്ങൾക്ക് കടലിൽ പോവാ നേരത്ത്? ഇന്ന് മൊത്തത്തിൽ നെറ്റ്വർക്ക് ആയിരുന്നടി. നെറ്റ്വർക്കാ? നിങ്ങൾ കമ്പ്യൂട്ടർ എടുത്താ? ഏത് മുറിയിൽ വെച്ചിട്ട് ആകെ ഒരു മുറിയേ ഉള്ളൂ. അത് വീട്ടിൽ കീറി കിടന്ന വലയെല്ലാം കൂടി ഇട്ട് തച്ചതാടി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു. അല്ലാതെ കമ്പ്യൂട്ടറൊന്നുമില്ല. നിനക്കെന്തോ ഭ്രാന്താണോ? നോക്കി എന്റെ സ്വഭാവം മാറ്റിക്കാതെ. ഞാൻ വീട്ടിലോട്ട് പോകുന്ന വഴിക്കല്ലേ വിവരം. അപ്പൊ അവിടെ നിന്ന് ഒരു ചെറിയ സാധനം എടുക്കണം, നിന്റെ ഒന്ന് പൈസ മേടിക്കണം, പോകണം. ക്ലീറ്റസിന് അത്ര എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിഞ്ഞൂടെ. കച്ചവടം നടക്കുന്ന സമയത്ത് ഇവിടെ വന്ന് കുഴപ്പം ഉണ്ടാക്കല്ലേ? നീ ഞാൻ പറഞ്ഞു
എനിക്ക് പൈസ തരാതെ ഞാൻ പോകില്ല. പിന്നെ അത് കാണാൻ പിള്ളേർക്ക് പരീക്ഷ കിടക്കാൻ വെച്ചാൽ പൈസ ഇരിക്കണത്. പിന്നെ പിള്ളേര് പഠിച്ചിട്ടങ്ങ് രാജാ പാപ്പം പോകല്ലേ, നീ ആ പൈസ എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ സ്വഭാവം മാറ്റരുത്, ആ പൈസ എടുക്കാനാ പറഞ്ഞു. പിന്നെ നിന്റെ മാല പിടിക്കാം. ആ എന്റെ പെണ്ണും പിള്ളയുടെ മാല പിടിച്ചാലും നിനക്കെന്തു പാടി? പിന്നെ കപ്പലിന്റെ ലോക്കറ്റുള്ള ആ മാല എനിക്ക് തരണം. അത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ അല്ല, ബാങ്കിലാണ്. ഈ പാവപ്പെട്ട പെണ്ണുമ്പള രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ചന്തലിരുന്ന് വേർപ്പം കൊണ്ട് ഈ അരിക്കിന്റെ കഷ്ടപ്പെട്ട് കൊണ്ടു തരുമ്പോ നിലക്കുന്ന എന്റെ മക്കൾക്ക് ഇവിടെ എന്താ എന്തിനാ ഇവിടെ മോശക്കാരിയാക്കി? ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇവിടെ മോശക്കാരിയാക്കി എന്തിനാ? പറയാ എനിക്ക് അടിക്കാനുള്ള പൈസ തരണ്ടേ? അവള് നിനക്ക് അടിക്കാനുള്ള പൈസ തരണ്ടേ? നീ എന്തിനാ മദ്യം വെച്ചത്? നിന്റെ മദ്യം വേറെ ഇന്ന് ഇവിടെ നിർത്തും, ഇന്ന് ഇവിടെ നിർത്തും. ഞാൻ പറയാം ഞാൻ കുടിക്കുന്നതല്ലേ നിനക്ക് പ്രശ്നം, എന്റെ പെണ്ണും പിള്ളക്ക് പ്രശ്നം, ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയതല്ലേ പ്രശ്നം? ഞാൻ നിർത്തി, ഇന്ന് മുതൽ കുടി നിർത്തി. റോസ്മേരി, ഞാൻ ഡീസന്റ് ആവാൻ പോവാണ്, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ കുടി നിർത്തിയ സന്തോഷത്തിൽ നീ എല്ലാവർക്കും ഓരോ ലഡു മേടിച്ചു കൊടു കേട്ടോ. ലഡു ഒക്കെ ഞാൻ മേടിച്ചു കൊടുക്കാം, പക്ഷെ നിങ്ങൾ ഈ കുടിക്കില്ല എന്ന് പറഞ്ഞ ഈ വാക്ക് ഒരിക്കലും മാറരുത്. ഞാൻ വാക്ക് മാറരുതെന്ന്? എടി, കേരളത്തിലെ എല്ലാ ബാറുകളും പൂട്ടാവെന്ന് കതറിട്ട മന്ത്രിമാര് പറഞ്ഞു. എന്നിട്ടിപ്പൊ രഹസ്യമായിട്ട് ഓരോന്നോരോന്നായിട്ട് അവര് തന്നെ തുറക്കുന്നു. അവർക്ക് വാക്ക് മാറാമെങ്കിൽ വെറും പൗരനായി ഈ ക്ലീറ്റസിന് എന്തുകൊണ്ട് വാക്ക് മാറിക്കൂടാ? അല്ല, ഒരെണ്ണം വെച്ച് അടിക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഒരെണ്ണം വെച്ചാ ഒരെണ്ണം വെച്ചടിക്കുന്ന കുഴപ്പമില്ലല്ലേ? ഡെയിലി ഓരോ കുപ്പി, ഡെയിലി ഓരോ കുപ്പിയാ.